എല്ലാ വർഷവും ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസ് ആയി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ. അടിയന്തരാവസ്ഥയുടെ വേദനകൾ സഹിച്ചവരുടെ സംഭാവനകൾ അനുസ്മരിക്കാനാണ് ഇതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ നീക്കത്തെ കോൺഗ്രസ് രൂക്ഷമായി വിമർശിച്ചു. ജൂൺ 4 മോദി മുക്ത് ദിവസ് ആയി ആചരിക്കുമെന്ന് ജയറാം രമേശ് പ്രതികരിച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, വിവരങ്ങൾ. പ്രവിത, എല്ലാ വർഷവും ജൂൺ 25, അതായത് 1975 ജൂൺ 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി. ഈ കാര്യം ഉയർത്തിക്കാട്ടുന്നതിനും പ്രചരണം നടത്തുന്നതിനും ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാർ ഈ ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസ് അഥവാ ഭരണഘടനാ ഹത്യാ ദിവസ് ആയി ആചരിക്കാൻ തീരുമാനിക്കുകയും അതിനായി ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നു. അടിയന്തരാവസ്ഥയുടെ വേദനകൾ സഹിച്ചവരുടെ ത്യാഗങ്ങൾ, സംഭാവനകൾ, അത് അനുസ്മരിക്കാനാണ് ഈ ദിവസം ആചരിക്കുന്നതെന്നാണ് ആഭ്യന്തരമന്ത്രി നൽകുന്ന വിശദീകരണം. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെ പ്രതിരോധത്തിന്റെയും ജ്വാല നിലനിർത്താൻ വേണ്ടിയാണ് ഇത് എന്നും അത് ഭീകരത ആവർത്തിക്കുന്നതിൽ നിന്നും കോൺഗ്രസ് പോലുള്ള സ്വേച്ഛാധിപത്യ ശക്തികളെ തടയും എന്നുമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെതിരെ കടുത്ത പ്രതികരണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിലും അതിന് ശേഷമുള്ള ഘട്ടത്തിലും പാർലമെന്റ് സമ്മേളനത്തിലടക്കം ഭരണഘടന കേന്ദ്ര സർക്കാരിനെതിരെ ബിജെപിക്കെതിരെ ആയുധമായി പ്രചരണം നടത്തുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു മറുപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ജയറാം രമേശ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്, ഈ ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസമായി ആചരിക്കുമ്പോൾ മറുപടിയായി തെരഞ്ഞെടുപ്പ് ഫലം വന്ന ജൂൺ 4 മോദി മുക്തി ദിവസ് എന്നാണ് ജയറാം രമേശ് പ്രതികരിച്ചിരിക്കുന്നത്. മാധ്യമ തലക്കെട്ടുകളിൽ ഇടം നേടാനുള്ള പ്രധാനമന്ത്രിയുടെ ശ്രമമാണ് ഈ ജൂൺ 25 ആചരണമെന്നും 10 വർഷം പ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടപ്പാക്കിയ പ്രധാനമന്ത്രിക്ക് ജനങ്ങൾ വ്യക്തിപരവും രാഷ്ട്രീയവും ധാർമ്മികവുമായ പരാജയം ഏൽപ്പിച്ച ദിവസമാണ് ജൂൺ 4 എന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് ജനാധിപത്യം എന്നാൽ ഡെമോക്രസിയാണ് എന്ന പ്രതികരണവും ജയറാം രമേശ് നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് വീണ്ടും കോൺഗ്രസും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിനും കൂടി വഴിവെച്ചിരിക്കുകയാണ്. പ്രവിത, ശ്രീ ബൽറാം നടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.